പരിശുദ്ധമായ വിവാഹ കൂദാശ ആരംഭിക്കത്തക്ക വണ്ണം മണവാട്ടി ആദ്യം ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക, അതേ തുടർന്ന് മണവാളിനും പ്രവേശിക്കുക. വിവാഹം ആശീർവദിപ്പാൻ്റെ കോണ്ണം. കൊച്ചി മദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ യാക്കോബ്മാർ ഐറേനിയസ് മനസ്സുകൊണ്ട് ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ട്. ഇരുഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പരിശുദ്ധ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ച് വിവാഹ കൂദാശ അനുഗ്രഹമാകുവാൻ്റെ കോണ്ണം പ്രാർത്ഥനയോടെ സംബന്ധിപ്പാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മണവാട്ടിയെ ദേവാലയത്തിൽ പ്രവേശിക്കും. പരിശുദ്ധമായ വിവാഹ കൂദാശ ആരംഭിക്കുകയാണ്. ഇരുഭാഗത്തു നിന്നും ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അന്യം ധന്യമാകുവാൻ്റെ കോണം പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിപ്പാനായിട്ട് ഓർമ്മിപ്പിക്കും.
ബാഹുദാശ ആശീർവദിക്കുന്നത് കൊച്ചി മദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ യാക്കോബുമാർ ഐറേനിയസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസ്സിനെ ആർത്തിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് മഹായിടവകയിലേക്ക് ദൈവനാമത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗായക സംഘം, വീഡിയോ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരെയും ഈ ശുശ്രൂഷ ഭംഗിയാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ സഹകരണം ഉണ്ടാകുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസിനികളായ സ്ത്രീകൾ തലയിലെ മൂടുപടം ഇട്ടുകൊണ്ട് വേണം ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട്. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മുശിഹാരാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. നിന്ദിതനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ധ്രുവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടങ്ങളിലെ രക്ഷയണമേ. എന്നോട് നാം രാജ്യം ശക്തിയും മാത്രം എന്നേക്കും നനക്കുളാകുന്നു. നമ്മുടെ ഭർത്താവ് നിന്നോട് കൂടി, സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ നമ്മുടെ ഭർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ദിനവർത്തമറിയാമേ, തമ്പുരാജയാമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും അന്നേക്കും ചൊരിയപ്പെടുമാറാകണമേയാമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആരംഭവും പൂർണതയും നിന്നോടൊപ്പം നീ മുഖാന്തരമുണ്ടാകണമേ. ക്ഷയിച്ചു പോകാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടണമേ. നിന്റെ ദയവാൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കൾ വർദ്ധിച്ചു വരണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു കവിയണമേ. ഞങ്ങളുടെ മനസാക്ഷികൾ നിർമ്മലമായി തീരണമേ. ഞങ്ങളുടെ മണവാളൻ നന്മകളിൽ പൂർണ്ണനും മണവാട്ടി സുചരിതയും ആയിരിക്കണമേ. നിന്റെയും ആദ്യ മുതലേ അതിനെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സകല വിശുദ്ധരുടെയും കൂടെ അക്ഷയ സൗഭാഗ്യത്തിൽ ഞങ്ങൾ ആനന്ദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ വിശുദ്ധരുടെയും നിനക്ക് വാരസിലുള്ളവരുടെയും കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഇപ്പോഴും അല്ല, ഇപ്പോഴും എന്നേക്കും തന്നെ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിക്കളയുകയും
എന്റെ പാപങ്ങൾ തന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ മരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ നിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായാധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളിൽ നീ അറിയിച്ചു. നിന്റെ സോപ്പാകുടിന് മേൽ തളിക്കണമേ, ഞങ്ങൾ പാകപ്പെടും, അതിനാൽ എന്നെ വെണ്ണയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയാകും. സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വെളിപ്പെടുത്തി സൃഷ്ടിക്കണമേ, സ്ത്രീകളുടെ ആത്മാവിനെ വെളിപ്പെടുത്താക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ ശുദ്ധാത്മാവിനെ എടുക്കുകയും അരുതാലോ. നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിലെന്നെ രക്ഷയുള്ളവനേ, എന്നാലും നീതി സ്തുതിക്കും. കർത്താവേയുടെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായിന്റെ സ്തുതികൾ പാടും. ആൽബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുകെ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ ബലികൾ പണിയണമേ, അപ്പോൾ നീതിപരികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേ കാളകൾ ബലിയായി കരയറും. ദൈവമേ, സ്ത്രീക്ക് യോഗ്യമാകുന്നു, ഉപകാരിക്കുന്നു. വൺവാസികളെ സന്തോഷേപ്പിച്ചോൻ ഭക്തർ കരുണു കരുണാദേവശേ ആ സന്തോഷം രക്ഷകനീ വൈദികർത്തിരുനാ മാത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം ോതിരമരുളെ തിരുസഭയെ വശേട്ടപ്പോൾ പരിഭാവനതനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിലും താമാ രക്ഷിതയായി അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ ബാറക്കുമോലോലോകാദേശോലം വാദാമോ ലംബൽ മീരാമേ മാനവർ മാനവർ വന്ദിച്ച് പാടും നൃത്വരഹസ്യം സംഭോജ്യം താദാ മജരുഹ മയോരായി ബാറയ്ക്കുമോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമി വരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കണമുള്ള ഐക്യമതിയിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ബാറയ്ക്കുമറോഷോന്മൊഴി സേവയ്ക്കും വർഷിച്ചാൽ കൃപനിൻ നഗരത്തിൽ ഹലേ ലൂയായ നന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി ബാറയ്ക്കുമോ. ലാബോലവറോ വല്ലോഹോ കാദിശോ
പോലും ബാദാമൽ പോലും ഉൾമീനാമേവകളാൽ ശ്രേമോഞ്ചന്ദേവം ചാരുമുഖേ പാരം നീ ശ്ലാഘിക്കും നിന്ദ്രിയദേവൻ എന്നാഥൻ പതിനായിരം അതിലുത്തമനാണി സറായേ ശുഭ്രന്യാകോബിന്ദതയിൽ രക്തൻ മറുതീൻ തൈലത്തിൽ മൃദുലന്ത ബലോൻകാരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാവിവനെ നാം വാഴ്ത്തിയിടും എല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ പ്രാഭോപുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഭാരക്കുമോർ വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും നാഴികളിലും അടിയാർ ജീവനോടുകൂടെയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മുക്കുലഹോനിയവുമോ സ്വാഹായ മാറിക്കുമ്പോൾ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദുരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദിന്തുമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തി തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്സതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോൾ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറും നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന്റെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരുത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യ പിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ
നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിലും വരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായവരുന്നിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും അലാകമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറയ്ക്കുമോർ ഹോശോ വം കുലസുബാനവൽമീ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭ പാനോൻ കാന്തൻ വേട്ടൊരു നേരം ശ്രീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്ടൻ കാവൽ ശേമോനെ സുവിശേ ക്ഷംയോഹൻ ഞാനി കൽപി ചാൻ വിലയെ റീടും രേത താൻ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാറയ്ക്കുമോ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുകൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറയ്ക്കുമോർ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. മുണ്ടകളുടെയാലും ധാരാള മാകൃപകളാലും ഈ മോചനങ്ങളെ അനുഗ്രഹിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭയുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുരൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ബോധാബോ കാദിശോ നഹായേ
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈകളെ അവിടങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാനിശ്ചയത്തിലുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞത് അനുഗ്രഹപ്രദമായ വലങ്കൈ ആയുഷ്കാലം നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പാറയ്ക്കുമോ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലങ്കൈ അദൃശ്യമാനങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്ലീഹന്മാർ എന്ന പോലെ ഈ വന്യവിധാന കയ്യിൽ നിന്ന് അതിൻ്റെ വാനിശ്ചയത്തിനുള്ള ഈ മോദരം പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മ ശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്ഥിരേറ്റയും ചെയ്യുമാറാകട്ടെ. പറയ്ക്കു മറവശോ പരിശുദ്ധ സഭയുടെ സന്തോഷം തൻ്റെ മശിഹായാൽ പൂർണ്ണമാക്കിയ ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. ഇവർ ധരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മോതിരങ്ങളോടൊപ്പം സ്വർഗീയമായ വാഴ്വുകൾ ഇവർക്ക് നൽകട്ടെ. പരിപാകതയാൽ ദൈവം ഇവരെ അലങ്കരിക്കട്ടെ. വിനയം കൊണ്ട് ഇവരെ നിറയ്ക്കട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം ഇവരെ നീതി എന്ന മോചനങ്ങളാൽ പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കട്ടെ. മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കും. നമുക്ക് മാറിക്കും പിന്നെ ചുവട്ടി നിന്നുണ്ടല്ലോ പടം എടുക്കും. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയുള്ള വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ പരസ്പര ബന്ധവും ചേർച്ചയും ദൈവത്തിൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലൂടെ ഇവരുടെ സ്വഭാവ വളർച്ചയ്ക്കും ഉതകുന്നതിന് കർത്താവ് സംഗതി വരുത്തട്ടെ. സകല കപടമായ സ്നേഹത്തെയും നീക്കി അന്യോന്യം സ്നേഹിക്കുന്നതിനായി സ്നേഹം എന്ന അഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ക്ഷയിച്ചു പോകാതെ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമുള്ള പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുന്നതിനിടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരിൽ നിന്നും ദൈവമരെ സംരക്ഷിക്കട്ടെ. പരിശുദ്ധമായ വിവാഹത്തിൻ്റെ നിർബലമാർഗം വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹങ്ങൾ നിറഞ്ഞ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പിൽ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് വാഴ്വിൻ്റെ മക്കളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികൾ സമ്പാദ്യമായവർക്ക് എന്നും ഉണ്ടായിരിക്കണമേ. പിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ എന്നും സ്ഥിതി ചെയ്യുന്നതിനും ഇവരുടെ മക്കൾക്കും അതേ സത്യവിശ്വാസത്തെ അവകാശമായി നൽകുവാനും കൃപയുണ്ടാകണമേ. ഈ വിവാഹ കൂദാശയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകണമേ. നിന്റെ വിജയശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. സഭയാം നിരുസഭയാമേ ഞാൻ വീട്ടൊരു മണവാളൻ തന്നെ എന്നെ വേട്ടോരു നാളിൽ സത്വര മുന്നതി ഞാനോണ്ടോ ദൃഷ്ടികളതിശയം വാർന്നു മഹിമ അണിഞ്ഞോൾ ഞാൻ ധന്യ എന്റെ മാമോദീസായാൽ ആത്മീയായുധമാണി വിരലിൽ മേൽ വീര പായാൽ ഞാൻ വേട്ട
സുമുഖി സ്വാഗതമോദുന്ദേൻ രാധനികേതം ഞാൻ പോകി വിട്ടിടാഞ്ഞ ക്രൂഹായ ദൈവം നീതിയുള്ളതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ക്രിസ്തീയ സാക്ഷ്യത്തിനായി പ്രാർത്ഥനയോടും ഒരുക്കത്തോടും വന്നിരിക്കുന്ന ഏവരുമേ, നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് 30, 60, 100 ഇരട്ടി ദൈവം പ്രതിഫലം തരട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവ രാവും പകലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അതിനാൽ ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. നിങ്ങളവിടെ ഇരുന്നു കസേരയുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പുറത്തോട്ട് പോകണമെന്നില്ല, അകത്തിരിക്കാമല്ലോ. കസേര ഉണ്ടെങ്കിൽ കസേരയിലിരുന്നു വിരോധമൊന്നുമില്ല. ഒരു വിവാഹം ഒരു കൂദാശയാണ്, അതർഹിക്കുന്ന പ്രാധാന്യവും ഗൗരവവും ഭക്തിയും അതിന് നൽകണം. കേവലം ഒരു പ്രകടനം അല്ല, ഒരു ഷോ അല്ല ഇത്. ഈ ഫോട്ടോ എടുക്കുന്ന സഹോദരന്മാരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടരുത്, ഒന്ന് ഇവിടെ നിന്നോണം അല്ലെ അപ്പുറത്ത് നിന്നോണം. ഇത്ര അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ ഇത് നേരത്തെ അങ്ങ് ചെയ്തുകൂടാ, ഇപ്പോൾ ഇവിടെ അന്ന് ചെയ്യുന്നോ? ഇറ്റ്സ് റോങ്, ചെയ്യരുത്. തന്നെ നമ്മളെല്ലാവരും ചേർന്ന് ഇവരെ ഈ പള്ളിയിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശവും അർത്ഥവും സഭയായി ഇവരെ ദൈവത്തിന് ഭരമേൽപ്പിക്കുന്നതിൻ്റെ അർത്ഥം, ദൈവം അവിടുന്ന് സ്ഥാപിച്ച കുടുംബത്തിൽ ആ പരമ്പരയുടെ ഒരു ആധുനിക കണ്ണിയായി ഇവരെ ആക്കണം. അവരെ ദൈവം അനുഗ്രഹിക്കണം. ഒരനുഗ്രഹത്തിലൂടെ നിലവിൽ വന്ന ആദ്യ കുടുംബം, അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിൽ ചില വ്യവസ്ഥകളൊക്കെ അദ്ദേഹം അന്ന് വെച്ചിരുന്നു, അന്നും ഇന്നും അത് സാർത്ഥകമാണ്. അതായത് പുരുഷൻ താൻ ജനിച്ചു വളർന്ന അന്തരീക്ഷത്തെ, സാഹചര്യങ്ങളെ, മാതാപിതാക്കളെ അവരെ വിട്ട് ഭാര്യയോട് ചേരണമെന്നും, അങ്ങനെയാണ് പണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, കം അവേ ഫ്രം യുവർ ഫാമിലി ടു യുവർ ട്രൈബ്, യുവർ ക്ലാൻ ആൻഡ് ഗോ. എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞില്ല, അന്നേരം പുറകെ പറഞ്ഞോളാം, നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ പ്രകാരം തന്നെ ഭർത്താവ് ഇനിയും ഭാര്യയോട് ചേർന്ന് ഒന്നായി ഒരുമിച്ച് ജീവിക്കണം, രണ്ടുപേരുടെയും കുടുംബ ബന്ധങ്ങളെല്ലാം തകർത്ത് കളയണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കുടുംബങ്ങളും അവിടുണ്ട്, ബന്ധങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടെ പവിത്രമാണ്, അപ്ഗ്രേഡാണ് നിങ്ങളുടെ ബന്ധം. അതറിയുക, ദൈവം നിങ്ങളിൽ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നോ അത് മാത്രം സംഭവിക്കണം, അതിനിടയായി തീരട്ടെ. നിങ്ങളെ തന്നെ വളരെ വിനയപൂർവം ഈ സഭയുടെ മുമ്പാകെ വച്ച് ദൈവത്തിന് സമർപ്പിക്കാൻ ശ്രമിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞാണ് നിങ്ങളെല്ലാം നിൽക്കുന്നത്, അല്ലെ ഇരിക്കുന്നത്. കിഴക്കോട്ട് നോക്കി നിൽക്കാൻ കാരണം സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ്. കിഴക്കൻ സഭകളിലെ മാന്യമായ പാരമ്പര്യമാണ് സൂര്യൻ ഉദിക്കുന്ന ദിക്ക് കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കും. ബലിയർപ്പിക്കുന്നതും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് തന്നെയാണ്. പടിഞ്ഞാട്ടും കിഴക്കോട്ടും ഇടയ്ക്കിടയ്ക്ക് മാറി ഒന്നുമല്ല, കിഴക്കോട്ട് തന്നെ തിരിഞ്ഞതെന്നാണ് ബലിയർപ്പിക്കുന്നത്. ജനങ്ങളെ ആശീർവദിക്കാൻ മാത്രമേ പടിഞ്ഞാറോട്ട് തിരിയുന്നുള്ളൂ. അപ്രകാരം തന്നെ നിങ്ങളെല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞ് ബലിപീഠത്തെ നോക്കി അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കുരിശിൽ കണ്ണ് നട്ടുകൊണ്ട്, കാരണം കുരിശ് സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാം സംയുക്ത പ്രതീകം ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും കരുതുന്നതും. ദൈവത്തിൻ്റെ അനന്തമായ ആലോചനയിൽ ഒരു കണ്ണിയായി ഇവരെ രണ്ടുപേരെയും ഒരു കുടുംബമായി അദ്ദേഹം കണ്ടിരിക്കുന്നു. ആ പരിഗണനയും കാഴ്ചയുമാണ് നിങ്ങളെ ഇവിടം വരെ എത്തിക്കുകയും
ഈ കൂദാശയിലൂടെ, ഇതൊരു ഉടമ്പടി അല്ലാതെ ഇസ് എ സാക്രമെന്റ്, ഈ കൂദാശയിലൂടെ ദൈവകൃപയാൽ ദൈവാത്മാവിൽ നിങ്ങൾ ഒന്നായി തീരുകയും അതിന് നിയതമായ പ്രാർത്ഥനകളോടൊപ്പം അത് നിർവഹിക്കുന്നതിനാൽ അതൊരു കൂദാശയായി തീരുന്നു. അങ്ങനെ നിങ്ങളൊരു കുടുംബമായി ഒന്നായി ഇനിയും അങ്ങോട്ട് മരണം വരെ എന്ന അടിസ്ഥാന ചിന്ത മനസ്സിലുണ്ടാകട്ടെ. ഈ ദേവാലയത്തിൽ പെട്ടവരാണ് രണ്ടുപേരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല സൗകര്യമാണല്ലോ എന്ന് പറഞ്ഞു, ദൂരോട്ടെങ്ങും പോകട്ട. അപ്പോൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന, ഈ പള്ളിയിൽ ആരാധിച്ച് വളർന്ന തലമുറകളുടെ ഇന്നത്തെ അനന്തരാവകാശികളാണല്ലോ നിങ്ങൾ. നിങ്ങളെ സഭയായി ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കാൻ, സ്വപ്നം കാണാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഓർത്തഡോക്സുകാരാകയാൽ നിങ്ങളുടെ ഓർത്തഡോക്സ് കുടുംബം എങ്ങനെയായിരിക്കണം ഇന്നും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി കണക്ക് കൂട്ടി തീരുമാനങ്ങൾ എടുക്കുക. അവിടെ കുടുംബ പ്രാർത്ഥനയും വേദവായനയും നോമ്പും കൊമ്പിടിയിലും ഒക്കെ അതിന് സഹജമായിട്ടുള്ളതാണ്, അതെല്ലാം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉയരണം. നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെന്നറിയാം. എങ്കിലും നിങ്ങൾ തിരിച്ചു വന്നാൽ വീട്ടിൽ ഒരുമിച്ച് വീട്ടിലുള്ളവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന പഴയ രീതി റിവൈവ് ചെയ്യണം. പണ്ട് അതായിരുന്നു നമ്മുടെ സമ്പത്ത്. വീട്ടിലുള്ള എല്ലാവരും അധ്വാനിക്കുന്നവരായിരുന്നു, കണ്ടത്തിലോ അരക്കോ എവിടെയൊക്കെയോ ജോലി ചെയ്യുന്നവരായിരുന്നു. പിന്നെയാണ് ഈ ഓഫീസിൽ പോക്കൊക്കെ തുടങ്ങി നമ്മൾ പച്ച പരിഷ്കാരികളായി തീരുകയും ചെയ്തത്. അന്ന് അവരെല്ലാവരും ഒന്നിച്ചു വന്ന് അടിച്ച് നനച്ച് കുളിച്ച് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. കാണാപ്പാടം അങ്ങ് ചൊല്ലും ചൊല്ലി, അന്നത്തെ ഈശോനു ഹറായും എല്ലാം ചൊല്ലി കരഞ്ഞ് കണ്ണുമൊക്കെ തുടച്ചേച്ച് അവർ അവത്താഴ കഴിക്കാൻ പോകുന്നത്. അതൊരു നല്ല പതിവായിരുന്നു. അത് അനുഗ്രഹത്തിൻ്റെ മഴയായിരുന്നു. അതെല്ലാം കുറേയൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമായി തീരുന്നതും. നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് ഒരുപാട് ആശങ്കപ്പെടണം. അവർ നഷ്ടമായി പോകുന്നില്ല എങ്കിലും മാതാപിതാക്കൾക്ക് ചില പ്രത്യേക കടമകളും ഉത്തരവാദിത്വങ്ങളും കുടുംബത്തിലുണ്ടെന്നുണ്ടെന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയും കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് പോലും അറിയത്തില്ലായിരിക്കും. ആ രീതിയിലൊക്കെ ആയിത്തീരും. ആ അപകടങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടല്ലോ. കുടുംബത്തിലെ ജോലികളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് ഒരു മാതൃക ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കുടുംബമായി തീരാൻ ദൈവം കനിയട്ടെ. അതിന് നിങ്ങൾക്കും ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. നിങ്ങളുടെ രണ്ട് കുടുംബങ്ങൾക്കും ഇതിനകത്തൊരു പങ്കുണ്ട്, ഇടവകയ്ക്കുമുണ്ട്. നിങ്ങളുടെ ബന്ധവും കടപ്പാടും ഒന്നാമത് ദൈവത്തോട്, രണ്ടാമത് സഭയോട്, മൂന്നാമത് നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളോട്, ഒടുവിൽ നിങ്ങൾക്ക് പരസ്പരവും. അങ്ങനെ ഒരു കടപ്പാടും ബന്ധവും എന്നും നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുഭാഗത്തുള്ള മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് ആദരിച്ച് സംരക്ഷിക്കുക. അവർ പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യകാലത്ത്, ഇതൊക്കെ ആരോഗ്യമുള്ള കാലത്ത് ഓർത്തുകൊള്ളുക. എല്ലാവർക്കും പ്രായമാകും, വൃദ്ധനും വൃദ്ധയുമൊക്കെ ആകുന്ന കാലം വിദൂരമല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ കരുത്. ഇതാണ് ജീവിതം, അതൊരു പ്രവാഹമാണ്, ഇങ്ങനെ ഓടി ഒഴിഞ്ഞു ഒഴുകിക്കൊണ്ടേ ഇരിക്കും. ആ ജീവിതം ദൈവം തന്നതാണ്, വലിയ ദീർഘമൊന്നുമല്ല അത്. 10, 70, 80, 90 വയസ്സിനുള്ളിലൊക്കെ തീർന്നു പോകുന്ന പരിപാടിയാണിത്. അപ്പോൾ അത് എത്രയും നന്നായി ജീവിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിക്കേണ്ടത്. കാരണം പ്രാർത്ഥനയെ ചൊല്ലും, നിങ്ങൾക്കൊരു സത്യവിശ്വാസം കിട്ടി, അവകാശമായിട്ട് കിട്ടി, അതാണ് സ്വത്ത്. ആ സ്വത്ത് അടുത്ത ജനറേഷന് കൈമാറണം എന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം എന്നും ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നും ബൈബിൾ പറയുന്നു. അപ്പം അത് മറക്കാതിരിക്കുക. രണ്ടുപേരുടെയും ഉത്തരവാദിയും സംരക്ഷകനും ശിരസും യേശു ക്രിസ്തുവാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി. അവിടെ ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആധുനിക ലോകത്തിൻ്റെ മിന്നിമറയുന്നതൊന്നും അല്ല ജീവിതം എന്ന് അറിയാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. എങ്കിലും ദൈവം തന്ന ജീവിതം അത് അതുല്യമാണ്. അത് അവസാനം വരെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ടെന്ന് കൂടെ അറിയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ട് കുടുംബങ്ങളുടെയും പ്രതിനിധികളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളൊന്ന് എഴുന്നേറ്റ് തന്നെ. മണവാട്ടി മാത്രം ഇനിയും തലയും മൂടണ്ട, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. പുരുഷന്മാരെ
ആ കസേരയിലിരിക്കുന്നവരും എഴുന്നേറ്റ് മുമ്പോട്ട് നീങ്ങി നിൽക്കുക ദയവായി. പ്ലീസ് സ്ത്രീകളുടെ ഭാഗത്തും അങ്ങനെ സ്ഥലം ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല നോർത്ത് ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരെ ആൾ ഇതിനകത്ത് നിപ്പോട്ട്. പ്ലീസ് കം ഫോർവേഡ്. ഇങ്ങനെ നേരെ നേരെയായിട്ട് ലൈനായിട്ടൊക്കെ നിന്ന് ഭംഗിയായിട്ട് എല്ലാ സ്ത്രീകളും തല മൂടി നിൽക്കണം. അതിന് പ്രയാസമുണ്ടെങ്കിൽ വരാന്തയിലേക്ക് ഇറങ്ങാം. മുഴുവൻ പേരും തല മൂടി നിൽക്കണം. തല മൂടാത്ത ചിലരെയൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഭംഗിയായിട്ട് നിൽക്കണം. പാട്ട് വല്ലതും അറിയാമെങ്കിൽ ഞങ്ങൾ കൂടെ ചൊല്ലണം. ഒന്നും അറിയാൻ വേണമെങ്കിൽ ആവശ്യം ആമേനെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നിങ്ങളെല്ലാം എഗ്രി ചെയ്തെന്നാണല്ലേ അതിൻ്റെ അർത്ഥം. ദയവായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങോട്ട് കയറുന്നില്ല. ആ പൂവം കൊടുത്തേ പിന്നെ വായിക്കാം. കൈ കൂപ്പി നിന്ന് കിഴക്കോട്ട് നോക്കി. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേയാമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. അതിപതേ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഓവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. സാറയോട് അബ്രഹാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. യോടി സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരി വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. ബാറയ്ക്കുമോ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാസരി വാഴ്ത്തട്ടെ ദൈവാ ദയ ചെയ്തിടണമേ. മുറിയോറായി ഭരകുമോർ കർത്താവേ, പരസ്പരം വിനിതരായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളും ദാനം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസനിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. വാർക്കുമോശോ പവകുല സുമാനോ കേട്ടെ പരം തഥാലേ ലോയ നിൻ ശക്തിയിലും രക്ഷ എലും ദ്രുപതി മുൻപേറവനേ ഹാലേ ലോയ
പിടിച്ചോടി തലയിൽ മാറിക്കുമോ സ്വർഗത്തിൽ സഭയേ കാന്തൻ സാവേച്ചോ സ്വർഗീമേവം ശ്രീതോനമ്മ ഹൈലേയർക്കോ ശിവരേ കണ്ണിമേലാക്കി സ്തോമൻ കാലോ എല്ലാവരും നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തോത്രവും പ്രാഭവും പകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാറയ്ക്കുമാറുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആലിക്കുന്നതിൻ്റെ വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തിയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോടെ സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സർവ്വം ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനാ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളോടെയും ആയുസിൻ്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലോന്യൗമോ സദഹായാന്ലവുൽമേമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിവേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്നതുമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാ പ്രവാഹത്താലും നിസ്സീമമായ നിലതയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുള്ള പ്രതികാരത്തിന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശേഷാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ചുടെ സന്നിധരായി നിന്റെ കർണിയുടെ നിഴലിലും ദേവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിൽ ഒത്തവരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണമാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാനവർക്ക് സംഗതിയാക്കണമേ. കർത്താവെ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തുവരുവാനും ശവിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നുള്ള ഭക്തിയിൽ നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും
നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാനമാകണമേ. ദൈവകർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. പാറയ്ക്ക് മറോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്തേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ജാതികളിൻ മകളാം സുമുഖി ദീപാരം സോമുഖി ശുദ്ധസഭയിലെ മുൻ നിന്നെ താലോ ലേക്കുന്നു നിന്നധരങ്ങൾ വധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാഗു സുമസമം സഭേ സകലവിധം സമഖി നീ കരതീണ്ടാത്തോൾ ശിവയെ വന്ദിപ്പതിന രാജപമാർശിഹ ഹല്ലേലൂയാ കാക്കുന്നു നിന്നെ ബാർക്കിമോ കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകീട ബന്ധിച്ചവയാം അന്യോന്യം മോനം കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൻ താതസുനാമലരൂഹായ ഏകത്വന്ത്ര മഹിമയിലും മണവാട്ടി സമം മതിമേവും ഹാലേലൂയാ മുറിയോറാഹിമലനുവദാറൈ ബർഖമൂർ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലവുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയുടെ ശാപം പലതരമുപദേശങ്ങളോ പാടിൽ മുളച്ചു പരക്കുന്നു ദേവത്തിനുപദേശം പരിശുദ്ധനായ പൗലോസ്ലിഹായ എഫേസർ എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ സ്നേഹാടുതയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവേൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ
ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശ്യാദന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കുറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശ്യാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശ്യായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമി ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനിന്റെ ക്ഷയം പ്രഖ്യാപിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും ജീവന്റെ വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചു പറയുന്നു. യേശു ഗലീലയിലേക്ക് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനങ്ങൾ അവനെ അനുഗമിച്ചു. അവിടെ വെച്ച് അവരുടെ രോഗികളെ അവൻ സൗഖ്യമാക്കി. അനന്തരം പരീശന്മാർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് അടുത്തിരുന്നു. ഏതെങ്കിലും കാരണത്താൽ ഒരുവനെ തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതിനാൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വീട്ട് ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുവിനോട് അങ്ങനെയാണെങ്കിൽ ഭോജനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ ഓശ കൽപ്പിച്ചതെന്ത് എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, ഓശാദികളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾക്ക് അനുവാദം തന്നു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ യേശുവിനോട്,
ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഇങ്ങനെ കുറ്റമുള്ളതാണെങ്കിൽ വിവാഹം ചെയ്യുന്നത് തന്നെ നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഇത് ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ഷണ്ടന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിവർത്തുന്നങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്നിങ്ങനെ കർത്താവ് അരുൾ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയുണ്ടാകട്ടെ. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളിതുല്യ ക്രമമായി നിന്നെ തകിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യ ഘോഷിച്ചു. പരിശുദ്ധരൂഹായുടെ തിരുനാമത്തിലെ കിരീടങ്ങളും ഇവയാളേക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഉണവാളൻ്റെ തലയ്ക്ക് മുകളിലും തുടർന്ന് ഉണവാട്ടിയുടെ തലയ്ക്ക് മുകളിലും മൂന്ന് പ്രാവശ്യം വീതം കുരിശാകൃതിയിൽ ആഘോഷിച്ച് ധരിപ്പിക്കുന്നു. കർത്താവ് നിന്നെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അതേമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മുകുട് മനോഹർ പഹനാതാ ഹേ വൈദിക ശമ്മാ അൻപാലിംബം നൽകാ മുടിയാൽ
ശിരസീനമേലെ യാചക തുടിസുവുടമ്യാ മഹിതാചാരി മാറ ദമ്പതികൾ കിടുവാദൃപന രചിതം ഇറവൻ കരത്താൽ മകുടം ഇറങ്ങുകിറതു വിണ്ണേലിരുന്ന് പേരായിരടുവിത്താർ മണമകളെ ശിരസിൻ മേഴഴകാന മകുടം മണവാളൻ തൻ മകുടം തിരുവൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം ഇതേൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവും നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ബാറക് മോറോഷോ ഓം കുല സുബാൻലവൽമീ ആമീ സ്ലീബോസോദു ഷൈനോ സ്ലീബോനീഷോദുസോ കുസോ ദൈവം മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പ്രീതിപ്പെടുകയും നിങ്ങളുടെ വിവാഹബന്ധത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ സത്യമായതിൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹാതൻ്റെ തിരുസഭയിൽ നിന്നതുപോലെ നിങ്ങൾ പരസ്പരം സന്തോഷിക്കുന്നതിന് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ് വലത്തെയ്യം നിങ്ങളിൽ ആവശിക്കട്ടെ. അതിനാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സാത്താൻ്റെ വഞ്ചനയിൽ നിങ്ങളെ രക്ഷിക്കട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും എല്ലാ ദുഃഖങ്ങളെയും നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബി ഔസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമരായ മക്കളെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുകയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹയ്ക്കും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞിയും ഭൂമി ഉളവാക്കുന്ന എല്ലാ നല്ല ഫലങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവിൻ്റെ മകനായ ഔസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം അനുസരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും മേൽപ്പെട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ അണിയിക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളിലും വസിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു.
ആകയാൽ എല്ലാ ജാതികളും സന്തോഷിക്കുകയും മഹത്വം പാടുകയും ചെയ്യട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും എല്ലാ ഭാഗങ്ങളാലും ദൈവം നിങ്ങളെ നിറയ്ക്കുകയും ആ പാപിനിയോടുന്നതുപോലെ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപം വഴി നിങ്ങൾ സ്വർഗരാജ്യം അവകാശിക്കട്ടെ. നാം എല്ലാവരുടെയും പരേതർ പാപമോചനം പ്രാപിക്കട്ടെ. മിസ്രയേമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന സഭയാകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതനായ ദൈവം നിങ്ങളെയും നമ്മുടെ ഈ സമൂഹം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിക്കാം. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. എതിൻ തോട്ടം തട്ടോനേ അടൻ യുവമണവാള തോട്ടത്തിൻ്റെ കുളിർത്ത് മണവാട്ടി നീയാണ് തണലും താങ്ങും ചെയ്യണമെന്നോട് കാരും ശിവയാലവകാശധനുംബാക്കി പീഡകള അടിമവിടർത്തി സ്വർഗത്തിൽ വന്നേറ്റി നാടും മാസവുമാണ്ടും ഞാൻ പവപ്പാഴിരുളി പോക്കി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ജ്ഞാനം നീശി മുറിയോരാഹേ മേലൈനോ ആധാരൈ കർത്താവേ നിൻ ആർദ്രത നിറയും വാതിൽ തുറന്നേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടാകേണം ദൈവാത്മജനീ ദണ്ഡതികളെ തലയിൽ ചൂടും മകുടങ്ങളെയും വലതു കരത്ത വാഴ്ത്തിയിടേ നാമം ചൊന്നി ദമ്പതികൾക്കായി വരമേകേണം തേജോലോക ഇവരുടെ കാലം ശുഭമാകേണം ധന്യതയാർന്നോൾ പരിശുദ്ധൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എന്താവെ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ട് അഭ്യർത്ഥനയിൽ കൈക്കൊള്ളോ നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ ദൈവകൃപയാൽ നിങ്ങൾ വിവാഹിതരായിരിക്കുന്നു. ഇനിയും നിങ്ങളെ ഒരായുഷ്കാലത്തേക്ക് പരസ്പരം ഏൽപ്പിക്കുകയാണ്. ആ വാക്ക് ശ്രദ്ധിക്കുക, പരസ്പരം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒന്നായി കഴിഞ്ഞു, ഒന്നിച്ചാണ് ഇനിയും ജീവിക്കേണ്ടത്. ആ ഒരുമയുടെ പ്രത്യക്ഷമായ അടയാളവും സന്ദേശവുമാണ് രണ്ടുപേരുടെയും വലത്തു കൈ ഒന്നിച്ചു വെക്കുന്നത് വഴി ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം കുടുംബ ജീവിതത്തിൽ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ചുരുക്കം സഭ നിങ്ങളെ അറിയിക്കുന്നു. രണ്ടുപേരുടെ കൈയോടൊപ്പം കർത്താവിൻ്റെ കൈയുമുണ്ടെന്നുള്ളത് മറക്കാതെ ഇരിക്കുക. സഹോദരങ്ങളെ, നാം ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരും ആയിരിക്കണം എന്ന് ഉറപ്പായി കൽപ്പിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഈ പാരമ്പര്യം വിശുദ്ധ പിതാക്കന്മാരും നമ്മുടെ പൂർവികരെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവൻ്റെ മേശയായ വിശുദ്ധ ത്രോണോസിൻ്റെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നവനായ ദൈവത്തിൻ്റെ മുമ്പാകെ അത്രേ നിങ്ങൾ നിൽക്കുന്നത്, അറിയാത്തവൻ്റെ മുമ്പിലല്ല.
ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭാരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി സഭയുടെ കൽപ്പനകൾക്കെതിരായോ സദാചാര നിയമങ്ങൾക്ക് വിരുദ്ധമായോ എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ ആയതിൽ ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ചെമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും വടവാളനിലും വടവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹങ്ങളും ധാരാളമായി ആവശ്യിക്കട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയായ വിശുദ്ധ കന്യവർത്തമറിയാവ് അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തിട്ടുള്ള സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കട്ടെ. വീണ്ടും വിശ്വാസികളെ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഭാര്യ സ്വന്തം ആളുകളെ മെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തി അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവിൻ്റെ വസ്ത്രദാരിദ്ര്യം നേരിട്ടാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾ കുടിക്കുവാൻ നൽകണം. അവളു ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള തന്നെ മറുത്തു പറയാമേ. തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവനമ്പ്രാണ ബേശുള്ളണമേയാമേ. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോൾക്കൊമ്പേ പിതാവിനെ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സ്വരാശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്രവത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കനിമുറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത്തിന് പോയിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും പുതിപ്പാൻ തന്റെ വലിയ മാതൃത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈകവുമായ ഏകവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യപോലെ ഇറപ്പിനും വരുമാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമ്മയിൻ ബാർക്കുമോർ സ്തോമൻകാലോയോട് രാജമകൾ ഹാലേലുയാലേ രാജഭാവിനോഹിപ്പാൻ ഹാലേലുയാലേ നിന്നിലൊതിച്ചോ രേഖസുതൻ
തൃക്കര ഞങ്ങളിൽ അലിവാന്തം പക്കലപേക്ഷയടക്കേണം സ്തോമൻ കാലസ്കുറിയിലായി വരദായകമാകാത്തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കൊട്ട ബാറക്കുമോ ദൈവാപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളകോപം മുറിയോറാഹി മേലൈനുവാദാറ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് തളിർത്തിടുമേ ഹല്ലേലൂയ വളരുവല്ലവനോൻകാരകിൽ വൃദ്ധവേലം അവർ തളിരിട്ടു തളിച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറക്കുമോലം മാതാമുൽമോലം ഉണ്ടേ മേലും നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയോർക്കായ് സ്തോമൻ കാലസ്ത്രീലായി ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുത്ഥാനദിനി ബാർക്കുമോ കൗശിച്ചൊരു സഹദി വാളം ചിറകുകൾ പോൺ ഉന്നത പദമേറി മുറിയോറാഹി മേലൈനുവാദാരോധന്മാരെ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീടാകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഈ വിവാഹ ഉദാശയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായി മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളവയുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷും നിൻ്റെ ഉന്നതമായ ദൈവിക സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പരിശുദ്ധമായ വിവാഹ കൂദാശ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂദാശയ്ക്ക് കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച കൊച്ചി മദ്രാസനത്തിൻ്റെ അഭിവന്യ ഡോക്ടർ യാക്കോബുമാർ ഐറേനിയസ് ശ്രീമനസിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് സന്ദർഭത്തിൽ തൃപ്പാകത്തിൽ സമർപ്പിക്കുന്നു. ഇടവകയുടെ പാരിതോഷികമായ വിശുദ്ധ വേദപുസ്തകം ഇപ്പോൾ നവദമ്പതികൾക്ക് നൽകപ്പെടുകയുണ്ടായി. ഇപ്പോൾ മധുവരന്മാർ വേദപുസ്തകം മുത്തി നേർച്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. സഹകാർമ്മിത്വം വഹിച്ച വന്യ ജോൺ ഡാനിയൽ കോറപ്പിസ്കോപ്പ, മാത്യു വർഗീസ് അച്ഛൻ, ജോൺ തോമസ് കരിങ്ങാട്ടിലച്ഛൻ, ജിബു ഫിലിപ്പ് അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ചെമ്മാശനോടുമുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോടെ ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും ഇടവയ്ക്ക് വേണ്ടി ഭവനത്തിന് വേണ്ടിയും സന്ദർഭത്തിൽ അറിയിക്കുന്നു. അത്യാവശ്യമുള്ള ഫോട്ടോകൾ എടുത്തതിന് ശേഷം റിസപ്ഷനെ ക്രമീകരിച്ചിരിക്കുന്നത് മാർത്തോമാ പള്ളിയുടെ പാരിഷ് ഹാളിലാണ്. മണവാട്ടിയുടെ കൂടെയുള്ളവർ രണ്ടു കൂട്ടരും നമ്മുടെ ഇടവക്കാരാണെങ്കിലും മണവാട്ടിയുടെ ഭവനക്കാർക്ക് ഇരിപ്പിടങ്ങൾ ആദ്യം നൽകുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇരുഭാഗത്തു നിന്നും ഓരോരുത്തരെ സാക്ഷികളായിട്ടൂടെ രജിസ്റ്ററിൽ ഒപ്പിടുവാനായിട്ടും മുന്നോട്ട് കടന്നു വരുവാനായിട്ടും അറിയിക്കും. Thank you.
സ്വർഗീയ പിതാവെ നിൻ സുതർ ഞങ്ങൾ സന്നിധിയണയോ മംഗളനേരം കനിയേണം ദേവ ദാസരിവരെ ആശിഷങ്ങളേകി പാലിക്കണമേ
മനസ്സിലായിട്ട് സമ്മാനം കൊടുക്കാൻ ഒന്നും ആഗ്രഹിക്കുന്നവർക്കാണ് ഭക്തമറിയ സമ്മാനത്തിന്റെ സമ്മാനം. അത് ആ ഗണ്ണിലേ കൂടെ എടുത്തിട്ട് അവരെ കൊടുക്കാൻ മതിയാവും. ആ വലിയുന്നുണ്ടായിരുന്നു എട്ടാം ഭാഗം സമാജത്തിന്റെ സമ്മാനം കൊടുക്കും. പന്തളം അർത്തിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹായടകരെ സെന്റ് ജോർജ് യുവന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തനായ ബിജോയ്ക്കും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാബു ഡോക്ടർ സേലിൻ ഇവരുടെ ജീവിതത്തിലെ ഈ ധന്യ നിമിഷത്തിൽ സർവേശ്വരനായ ദൈവം എല്ലാ നന്മകളും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹം ഫേസ്ബുക്ക് കൂട്ടായ്മകളുടേതായ സമ്മാനങ്ങൾ. അവരോട് ഇച്ചിരി മുമ്പോട്ട് കയറിയിരിക്കാൻ പറ്റാം.
Thank you.
ആയിരിക്കും.